സീറ്റുട്ടനാട് ആണല്ലേ. മാതാവിനോടൊപ്പം സഞ്ചരിച്ച് മാതാവിനുള്ള സ്നേഹം പ്രകടിപ്പിക്കാൻ ഒരു ഉദ്യമം നടത്തുകയാണ്. പറ്റിയപ്പോ എടുക്കുന്ന വീഡിയോ കേട്ടോ, അതിനുശേഷമുള്ള ഇന്റർവോ പർസിലാണ്, കാരണം വേറെ ഒന്നല്ല. അന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാലും പറ്റി നമ്മളെ ഇന്നലത്തെ വീഡിയോന്റെ കൂടെ ചേരേണ്ടതേനി, പക്ഷെ പറ്റി വീഡിയോ ഇല്ലല്ലോ, യാത്ര ചെയ്യാൻ പറ്റുന്നില്ല. അപ്പൊ ഒന്ന് സ്റ്റെപ്പ് ബൈ ടട്ട് ചെയ്താണ്. അപ്പൊ ഇനി ഞാൻ അങ്ങനെ റെസ്റ്റ് ഒന്നും എടുക്കുന്നില്ല, അത്യാവശ്യം ഒന്നും ആയിട്ടുണ്ട്. ഇനി ഇന്നോടുകൂടി ഒന്ന് പോയി നോട്ടും, നാളെ ഒന്ന് ചവിട്ടി നോട്ടും, വണ്ടി പോകില്ലേന്ന്, ഇപ്പൊ ചവിട്ടാൻ പറ്റൂല്ലേന്ന്. ഇപ്പൊ നിൽക്കാനൊക്കെ പറ്റുന്നുണ്ട്, പ്രശ്നമൊന്നുമില്ല. അപ്പൊ അത്യാവശ്യം ചവിട്ടാൻ പറ്റുമെന്ന് വിചാരിക്കില്ലാമേ, വിചാരിക്കുന്നു. യാ വിചാരിക്കുന്നു. അപ്പൊ എന്തായാലും നോക്കാം, ബാക്കി ചവിട്ടി നോക്കിട്ട് പറയട്ടോ. അത്യാവശ്യം പെയിൻ ഉണ്ടാവും, എന്നാലും പെയിൻ പോയാൽ അപ്പൊ തൽക്കാലം ആ നീര് അത്യാവശ്യം തുറഞ്ഞു പോയി കിട്ടിയിട്ടുണ്ട്. ഇവിടെ ഈ ഒരു നീരുണ്ടെന്നേ ഉള്ളൂ ഇവിടെ. രണ്ടാം മനസ്സിലാവുമെന്ന് അറിയില്ല. എൻ്റെ ഈ ഇതിൻ്റെ മുട്ട് ഇത് രണ്ടാമത്തെ മുട്ടാണ്, ഇതാണ് പരിച്ചു വെച്ച മുട്ട്. അപ്പം അത്യാവശ്യം എണ്ണ ഒരു തേച്ച് നമ്മളെ മുറിവണ്ണല്ലേ, അല്ല ഞരമ്പണ്ണയാണ്. എന്താ ഞരമ്പണ്ണയും രണ്ടും തേച്ചിക്കുന്നു, തേച്ചിക്കുന്നു. അപ്പോൾ അത്യാവശ്യം നീര് ഉറഞ്ഞിട്ടുണ്ട്, പിന്നെ നമ്മളെ നീ സപ്പോർട്ടർ ഇടുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഇപ്പോൾ നോട്ടം ആദ്യമേ ചെയ്യേണ്ടതായി, ആദ്യമേ ചെയ്യേണ്ടിയിരുന്നു നോട്ടുണ്ട്. ഇപ്പം എന്താ ചെയ്യുക, കിട്ടാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒന്ന് ഔട്ടർ ഇല്ല, നമ്മൾ അവസാനം ഏതാണ് നമ്മൾ ആ പോലീസുകാരുടെ നില വരുന്നത്, ആ പോലീസുകാരുടെ വന്നതിന് ശേഷം പിന്നെ ടട്ട് ഔട്ടോ, അതിന് രണ്ടാം മനസ്സിലാവും. അത്രേ പോയിട്ട് അതിന് ശേഷം ഒരു ലേശം മുന്നോട്ട് പോയി പിന്നെ ഇറങ്ങി തീറുമ്പോഴാണ്, മൈറ്റിന് വേണ്ടി ഇറങ്ങി തീറുമ്പോഴാണ് ഈ ബൈറ്റ് പറ്റുന്നത് കേട്ടോ. അടിപൊളിയായി. അപ്പോൾ അന്ന് ചവിട്ടി നിൽക്കാനൊന്നും പറ്റൂല, ഇനി ഇപ്പം അത്യാവശ്യം ഇതാ മുറ്റാൻ പറ്റൂലാണ് സാർ. ഇപ്പം ടാല ഒറ്റ ഇങ്ങനെ പെട്ടെന്ന് പൊത്തിക്കാൻ പറ്റൂല, എന്നാലും ഇപ്പൊ ഞാൻ നിൽക്കാൻ പറ്റുന്നുണ്ട്. ഓക്കെ, ഇനിയിപ്പോ ചവിട്ടുന്നിട്ട് എങ്ങനെയാ നോട്ടെ, ഷൂടുമ്പോ ഒന്ന് സപ്പോർട്ടീവ് ആവുന്നുണ്ട്, പിന്നെ നമ്മള് നീ സപ്പോർട്ട് ഇടുമ്പോ ഒന്നുകൂടി സപ്പോർട്ടീവ് ആണ് അല്ലേ. അപ്പൊ ഇപ്പൊ എന്താ ബാക്കി വീഡിയോസിലേക്ക് പോകട്ടോ. അപ്പൊ ഇതൊന്ന് ചെറുതായി നിന്നിട്ടൊന്ന് ഇന്നത്തെ അപ്ഡേഷൻ പറയാന്ന് വിചാരിച്ചിട്ട് ഔട്ടർ പറഞ്ഞത് അല്ല, ഇൻട്രോ പറഞ്ഞത്. അപ്പൊ ഈ വീഡിയോ ഇഷ്ടമായി സബ്സ്ക്രൈബ് ചെയ്യാം അല്ലേ, പിന്നെ ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്യട്ടോ. പിന്നെ നമ്മളെ പുതിയ ആൾക്കാർ ഈ വീഡിയോസ് കാണാണെങ്കിൽ മറ്റേ വാട്സ്ആപ്പ് ഗ്രൂപ്പ് ഉണ്ട്, ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ താഴത്തുണ്ട്, കയറി ലിങ്ക് കയറി ഇമ്പളെ അണ്ടാവും അല്ലേ. അപ്പോൾ ഇപ്പോൾ എന്താ ചെയ്യാം, കാണാം കേട്ടോ. അപ്പോൾ വീഡിയോസിൽ പോകാം. ഇപ്പോൾ അതാ സീക്കുട്ടനാട്ടിൽ കയറി പോവാണ്, നമ്മൾ കൈനഡിരി വരെ പോകും. അപ്പം നമ്മുടെ കേരള സർക്കാരിൻ്റെ ബോട്ട് ഉണ്ട്, കാണിച്ചു തരാം കേട്ടോ. ഇവിടെ എത്തിയിട്ട് ജെറ്റിലെത്തിയിട്ടുണ്ട് സീക്കുട്ടനാട് ആണല്ലേ. ഇപ്പോൾ മേലെ കാണാം, ഇതെന്താ സംഭവം, നമ്മളെ എഞ്ചിൻ കൺട്രോളർ അല്ലേ, അവിടെ നമ്മള് സ്റ്റെയറിംഗ്. ഓക്കേ, ഇവിടെ എഞ്ചിൻ സ്പീഡ് കൂട്ടുണ്ട് വർക്ക് ചെയ്യല്ലേ, ആക്സിലേറ്റർ സിസ്റ്റം ഗിയറൊട്ടെ അടിപൊളി. ഇനി മുന്നേ മേലോട്ട് പോവാ. അടിപൊളിയല്ലേ, മുമ്പ് കുറെ സന്തോഷങ്ങൾ ഇങ്ങനെ കിട്ടുന്നുണ്ട് കേട്ടോ പോണായി. അടിപൊളി, ഇവിടെ ഡബിൾ ഡെക്കർ ബോട്ടൊക്കെ ഉണ്ട്, ഇതാവുമ്പോ അത്യാവശ്യം റേറ്റ് കുറവാണ്, കുറഞ്ഞ രീതിയിലും പറ്റി ആഴ്ചകൾ കാണാം. അതാണ് നമ്മളെ മെയിൻ താഴെ മേലെ 350 പെർ പേഴ്സൺ 300. പക്ഷെ അതൊരു 10 ആളെങ്കിലും വേണം, ഒരു പോകൂ. അപ്പം 10 ആളാവും, നമ്മൾ വെയിറ്റ് ചെയ്താൽ പിന്നെ നമുക്ക് ഇന്ന് ഇവിടെ തന്നെ നിൽക്കേണ്ടി വരും.
എന്തായാലും മൂന്ന് മണിയാകുമ്പോ തിരിച്ചെത്തും. മൂന്ന് മണിക്കൂർ, ഇത് രണ്ട് മണിക്കൂറാണ്. അപ്പൊ ഇതെന്തായാലും അത്യാവശ്യം ടവർ ചെയ്യാം. ഇപ്പൊ വെളിച്ചത്തിൽ വീഡിയോ എടുത്തു മറ്റേ മൂന്ന് മണിക്ക് ഇറങ്ങിയാല് തിരിച്ചെത്തുമ്പോ ആറു മണി അഞ്ചു മണിയാവും. അപ്പത്തേനും പറ്റിയ നൈറ്റാകും. അപ്പൊ എന്തെയ്യാൻ പറ്റും കാണട്ടോ. ഇവിടെ വളക്കിന്നിട്ടുണ്ട്, അത് അടിപൊളി സ്പീഡാണ്. രണ്ട് കൺട്രോളറാണ്, ഒന്ന് എഞ്ചിനും ഒരാൾ എഞ്ചിനും ഗിയർ ചേഞ്ചിനും ഒക്കെ ഒരാൾ, സ്റ്റെയറിന് വളയ്ക്കാൻ വേറെ ആള്. അപ്പോൾ വലിയ കുഴപ്പമൊന്നുമില്ല. ഇവിടെ കുറേ ഹൗസ് ബോട്ടുകളുണ്ട് കാണിച്ചാൽ. ഗൈസ് കണ്ടില്ലേ, ഫുള്ള് ഹൗസ് ബോട്ടില്ല അമ്മേ. ഫുള്ള് ഏതാ ഹൗസ് ബോട്ടാ? ആ കണ്ടില്ലേ, ഫുള്ള് എ സിയും പല ഡബിൾ ടെറ്റും. ഒരു റൂമിനൊക്കെ കയറി നിട്ടാളേൻ്റെ എല്ലാ സെറ്റപ്പുള്ള ഹൗസ് ബോട്ടുകളാ കേട്ടോ. മറ്റെന്തായാലും ഒരു വട്ടം പോകണല്ലോ അമ്മേ. കാഴ്ചകളാണല്ലേ ബാക്കി, പ്രശ്നമില്ല. കേരള ട്രോ വേറെ ഇല്ല, ഞാൻ അറിഞ്ഞിട്ടൊന്നുമില്ല. ഞാൻ വിളിക്കും, ഞാൻ വിളിക്കാറിയ അടിപൊളി. ഞാൻ ഇവിടെ ബൈക്കിന് വേണ്ടി നിർത്തി, അപ്പോഴാണ് സാധനം കണ്ടത്. അപ്പോ ഞാൻ അവിടെ നിന്ന് ഇങ്ങോട്ട് പോകുന്ന കേട്ടോ. താങ്ക് സാറേ. അതുകൊണ്ടെന്താ ഇപ്പഴാ കാണാൻ പറ്റിയില്ല. അതാണ് സാധാരണ നിൽക്കല്ല, ഈ വട്ടം നിൽക്കുന്നില്ല. അപ്പഴാണ് ഇപ്പഴ കാണാൻ പറ്റില്ല. അതിന്റെ ടൈം ഉണ്ട്. ഞാൻ പോയിട്ട് മൈക്ക് ഒന്ന് വെക്കാം കേട്ടോ. ഓ അവിടെ സാറ് പറഞ്ഞു. മാതാപിതാക്കൾ ഒരു ബാധ്യതയായി കരുതുന്ന ഈ കാലത്ത് ഒരു എഞ്ചിനീയറിംഗ് ബിരുദധാരിയായ മകൻ സ്വന്തം മാതാവുമായിട്ട് കേരളത്തിൻ്റെ ഏകദേശം വടക്ക് ഭാഗം കോഴിക്കോട് നിന്നും കന്യാകുമാരി വരെ തീർച്ചയായിട്ടും ഒരു ടീനേജ് എന്ന യുവത്വത്തിലേക്ക് കാലുവെക്കുന്ന ഇദ്ദേഹത്തിൻ്റെ ഈ നല്ല പ്രവൃത്തി സമൂഹത്തിന് നല്ലൊരു മാതൃകയായി തീരട്ടെ എന്ന് ആശംസിക്കുന്നു. പേര്? എൻ്റെ മുഹമ്മദ് ന്യൂമാൻ. സാർ എന്താ ചെയ്യുന്നത്? ഹരിന്നാണ്. ഇപ്പോഴാ സർവീസിലാണ്? ഉള്ളിൽ റിട്ടയർ ചെയ്തില്ല. അടിപൊളി. അപ്പൊ എല്ലാ ആശംസകളും. ഓ സാർ താങ്ക് യു.